ഹലോ ആൻഡ് വെൽക്കം ടു iKairali യൂട്യൂബ് ചാനൽ. എന്റെ പേര് ഡാനിയൽ. ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് സാംസങ് ഗാലക്സി J76 എന്ന ഈ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ്. ഈ J76 സിക്സ് ഉദ്ദേശിക്കുന്നത് 2016 എഡിഷൻ ആണ്. ഈ ഫോണിന് ഏകദേശം 16,000 രൂപയാണ് വില വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിൽ കിട്ടാവുന്ന ബ്രാൻഡഡ് ഫോൺസിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. ഈ ഫോൺ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ എറണാകുളം പെൻടൈം എന്നിങ്ങനെ ടോക്കി ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മൈക്രോമാക്സ് അല്ലെങ്കിൽ ലെനോവോ അല്ലെങ്കിൽ ഷാർമി പോലുള്ള കമ്പനീസ് എല്ലാം വളരെ കുറഞ്ഞ പ്രൈസിൽ ഒരുപാട് നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഫോൺസ് വരുന്നതുകൊണ്ട് തന്നെ സാംസങ് അല്ലെങ്കിൽ HTC അല്ലെങ്കിൽ സോണി പോലുള്ള ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ മാർക്കറ്റിലുള്ള കമ്പനികൾക്ക് വളരെ വലിയൊരു പാരായി മാറിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നല്ല മോഡൽസ് ഇറക്കിയാണ് ഇപ്പോൾ ഒരു വിപണിയിലേക്ക് തിരിച്ചു വരുന്നത്. ഈ ഫോൺ ഒരുപാട് വളരെയധികം സെയിൽസ് ഉള്ള ഫോണാണ്. മാത്രമല്ല ഫോൾട്ടി ഇപ്പോൾ റിലയൻസ് ജിയോയുടെ ഒരു 4G നെറ്റ്വർക്കിലെല്ലാം ഫോൾട്ടി സപ്പോർട്ട് ഉള്ള ഫോണാണ്. 16,000 രൂപയുടെ ഫോണിന്റെ ബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളും എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാം. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളറിലുള്ള ബോക്സിലാണ് ഈ ഫോൺ വരുന്നത്. നമുക്ക് അത് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് ഈ ഫോണിലെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാംസങ് ഗാലക്സി J7 എന്ന് പറഞ്ഞാൽ ഈ ഫോൺ തന്നെയാണ്. ഇതിന് ബാറ്ററി കിട്ടില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ് അത് വന്നത്. നമുക്ക് അത് ഇതിന്റെ സ്ക്രീൻ ഗാർഡ് മാറ്റി നോക്കാം. ഇത് കാണാവുന്ന പോലെ ഒരു ഏകദേശം ഒരു ബ്രഷ് മെറ്റൽ ഫിനിഷാണ് ബാക്കിൽ വരുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് കേസാണ്, കണ്ടാലും മെറ്റൽ പോലെ ഇരിക്കുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് കേസാണ് വരുന്നത്. ഇതിന്റെ ബാക്കിൽ രണ്ട് സിമ്മിന്റെ സ്ലോട്ട് ഉണ്ട്. ഇതിൽ 4G സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് സ്ലിം സിം ഇടാവുന്നതാണ്. പിന്നെ ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. പിന്നെ ബാക്കിൽ നോക്കുന്നത് 13 MP ക്യാമറയും പിന്നെ സ്പീക്കർ ഗ്രില്ല് ഒരു LED ഫ്ലാഷും കാണുന്നുണ്ട്. പിന്നെ 4G എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ വോളിയം റോക്ക് കീസ്, അത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീസ് ഉണ്ട്. പിന്നെ മുകളിലത്തെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. സൈഡിൽ ഒരു ഏകദേശം ഒരു മെറ്റാലിക് ഫിനിഷുള്ള ഒരു ബാൻഡ് വരുന്നത്. ഇത് ആക്ച്വൽ മെറ്റൽ അല്ല, ഒരു മെറ്റാലിക് ഫിനിഷ് മാത്രമേ ഉള്ളൂ. താഴെ നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് കാണുന്ന പോലെ തന്നെ മൈക്രോ USB കണക്ടർ ഉണ്ട്. ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഇതിൻ്റെ ഒരു മൈക്രോഫോണിൻ്റെ പിൻ ഹോളും ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡറി മൈക്രോഫോൺ ബാക്കിൽ അതിൻ്റെ ഹോൾ കാണുന്നില്ല. ഇതാണ് ഈ ഫോണിൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ്. പിന്നെ ഫ്രണ്ട് മുമ്പിലത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 5 MP ക്യാമറ, പിന്നെ ഒരു പ്രത്യേകത ഈ ഫോണിലുണ്ട്, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു LED ഫ്ലാഷ് ഉണ്ട്. പിന്നെ ഒരു ഫിസിക്കൽ ഹോം ബട്ടണും ഒരു ഇലുമിനേറ്റ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ ബാക്ക് ബട്ടണും ഒരു മെനു ബട്ടണും ഉണ്ട്. ഇതാണ് ഈ ഫോണിന്റെ ഒരു ഡിവൈസിൽ കാണുന്ന ഫീച്ചേഴ്സ്. വളരെ ഭംഗിയായ ആകർഷകമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അത് സാംസങ് ഗാലക്സി S7 ഏകദേശം ഉള്ള അതുപോലെ തന്നെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി എന്തൊക്കെയാണ് നോക്കാം. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ എൻ്റെ അത് ഒരു സ്റ്റാൻഡേർഡ് USB ഡേറ്റ കേബിൾ കണക്ടർ ഉണ്ട്. പിന്നെ ഒരു ചാർജർ വരുന്നുണ്ട്. ഇത് എത്ര MAH ആണ്? ഇതൊരു 1.5 ആമ്പിയറിന്റെ ഒരു ചാർജറാണ്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ ചാർജ് ഫുൾ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഒരു 3300 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാൽ ഒരു മോഡറേറ്റ് യൂസേജിൽ ഒരു ദിവസത്തേക്ക് ഒന്നര 2 ദിവസത്തിൽ ആവശ്യം കഴിക്കും. പിന്നെ വരുന്ന ഒരു ഹെഡ്ഫോൺസ് ആണ്. ഇത് ഇനിയർ ഹെഡ്ഫോൺസ് അല്ല, ഒരു 16,000 rupees ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു സാധാരണ സ്റ്റാൻഡേർഡ് സാംസങ്ങിൻ്റെ ഹെഡ്ഫോൺസ് വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഫോണിൽ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇതിൽ ഇട്ടിട്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ള സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ വളരെ ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു 5.5 inch സൂപ്പർ ആമോലെഡ് സ്ക്രീൻ ആണ് ഈ ഫോണിന് വരുന്നത്. ഇതിൻ്റെ 5.5 inch ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിനൊരു വെയിറ്റ് വരുന്നത് 170 gram ആണ്. അത് 3300 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 170 gram ഒരു കുറച്ച് ഹെവിയാണെന്ന് പറയാം. എങ്കിലും ഇത് കയ്യിൽ പിടിച്ച അത്ര ഹെവിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 6.0 മാർഷ്മെല്ലോ എന്നുള്ള OS ആണ്. അതും ഇതിൻ്റെ സാംസങ്ങിൻ്റെ ടച്ച് വിസ് എന്ന യൂസർ ഇൻ്റർഫേസും ഉണ്ട്. അതുകൊണ്ട് സാംസങ്ങിൻ്റെ ടച്ച് വിസ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. ഒരു പ്രായമുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. പിന്നെ ഇതിൻ്റെ വരുന്ന പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്നത്. കാരണം Exynos 7870 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇതിനൊരു 16 GB ഇന്റേർണൽ മെമ്മറിയും 2 GB റാമും ഉണ്ട്. അതുകൂടെ അതിന് SD കാർഡ് സ്ലോട്ട്, നേരത്തെ കാണിച്ചിരുന്നത് ഇതിൻ്റെ അത് ഒരു SD കാർഡ് സ്ലോട്ടുകളുണ്ട്. അപ് ടു 256 GB വരെയുള്ള SD കാർഡ് ഇടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മൂവീസൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഫോട്ടോഗ്രാഫ്സും മൂവീസും ഫയൽസ് എല്ലാം സ്റ്റോറിയാണ്. പിന്നെ ഇതിന് പിന്നെ അതുകൂടാതെ FM റേഡിയോ സപ്പോർട്ടും ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒപ്പം വരുന്ന ഹെഡ്ഫോൺസ് പിന്നെയാണെങ്കിൽ FM റേഡിയോ ട്യൂൺ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ 4G വോൾട്ടി സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിലയൻസിൻ്റെ ജിയോ സിം ആണെങ്കിലും അതിന് വോയിസ് ഓവർ LTE അതായത് ഇൻ്റർനെറ്റ് ത്രൂ കോൾ ചെയ്യുന്നതിൽ പെട്ടെന്നായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ ഇതൊരു 4 കളേഴ്സിലാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഗോൾഡ് കളറായി വരുന്നത്, ഒരു ഗോൾഡ് കളർ ബ്രഷ് മെറ്റൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് വരുന്നത്. ഇതുകൂടാതെ തന്നെ ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ്, റോസ് ഗോൾഡ് കളറിലും പിന്നെ പ്ലെയിൻ വൈറ്റ് കളറിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു USP കുറച്ചൊരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി ഇതിൻ്റെ സ്ക്രീൻ, ഇതിൻ്റെ ബാറ്ററി നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ നല്ലതാണ്, ഒരു 13 MP റിയർ ക്യാമറ ഉള്ളത്. അതുകൂടാതെ ഒരു ഫ്രണ്ട് ഫേസിംഗ്
5 megapixel camera with LED flash. Now, we have a camera quality test. Just a Duracell battery photo. Now, check in and touch to focus option. Just touch the photo. You can see crystal clear and perfect photo. iKairali YouTube channel subscribe. So I hope this was helpful. This is Daniel signing off. See you later. Bye bye.